ए हम है, ए हमारा ट्रेन है, हमारी पार्टी हो रही है। ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങടാ ഉടുപ്പിക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ മഹാരാജ് കോളേജിലെ നമ്മളെ ഉറ്റ സുഹൃത്തുക്കളായ ഹോസ്റ്റലിലെ ഞങ്ങൾ കുറച്ച് നൻപൻസ് കൂടി നമ്മൾ ഉടുപ്പിക്ക് വിടുകയാണ്. അവിടെ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്ലാനില്ല പറഞ്ഞാൽ പൈസ ഇല്ലാതന്നെ ഉള്ളൂ. പ്ലാൻ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പൈസ ഇല്ലാത്ത പ്രശ്നമേ ഉള്ളൂ. പ്ലാനുകൾ ഞങ്ങൾ ഒരുപാടുണ്ട്, ഞങ്ങളെ കയ്യിൽ അങ്ങനെ വല്ല പൈസ ഒന്നും ഇല്ല. ഇപ്പോൾ ടിക്കറ്റ് ഉണ്ട്, പോയി ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം. അപ്പോൾ ഇന്നത്തെ യാത്രയിലുള്ള ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ പട്ടി ഷോ റിഷി. ക്യാമറ എടുക്കാനൊന്നും അറിയില്ലെങ്കിലും അങ്ങനെ ക്യാമറ കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മുടെ കെമിസ്ട്രിയുടെ സ്വന്തം രോമാഞ്ചമായ അബീഷ്, സെക്സി അബീഷ്. പിന്നെ ജിയോളജിയിലെ താരം എവിടെ പറയണ തെണ്ടി, പൊമ്പിള്ളേരെ നമ്പറും മേടിച്ച് ഫുൾ ടൈം ഫോളോ. പിന്നെ രോഹൻ, ചെക്കൻ്റെ ബോഡി, ചെക്കൻ്റെ ബോഡിക്കാണ് ഫാൻസ്, ചെക്കൻ്റെ ബോഡിക്കാണ് മെയിൻ ഫാൻസ്. പിന്നെ ഒന്നും പറയണ്ട ചന്ദ്രേഷ്, കെമിസ്ട്രിയിൽ ഒരു മൊഞ്ചരുണ്ടെങ്കിൽ ആ മൊഞ്ച ഞാനാണെന്ന് പറഞ്ഞ് സ്വയം പറഞ്ഞു നടക്കുന്ന നമ്മുടെ ചന്ദ്രജ്. അവിടെ കടന്നു വരാം കുറ്റിയാടി എന്ന കുണ്ണാടിയിലേക്ക്. ഒരൊറ്റ വ്ളോഗിലൂടെ പേര് മാറി കുണ്ണാടി എന്ന പേരിലേക്ക് അറിയപ്പെട്ട കുറ്റിയാടി. കുറ്റിയാടി ഞാൻ പറയില്ലടാ. നമ്മുടെ യൂണിറ്റ് കമ്മിറ്റി അംഗവും മഹാരാജാസിന്റെ ഭാവിയിൽ നയിക്കേണ്ട ഒരു വ്യക്തിത്വവുമായ കെമിസ്ട്രിയുടെ പൊന്നോമന കുടം ശ്രീഹരി. പിന്നെ കണ്ണൂരിന്റെ വിപ്ലവ സിംഹം വിപ്ലവം. എന്താണ് ഇപ്പോൾ താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്നെ പരിചയപ്പെടാം. ഇതാണ് പട്ടിശോ, വെറും പ്രസരം ഒന്നുമില്ല. ഞങ്ങളുടെ ബേബി, ഞങ്ങളുടെ വ്ളോഗർ ബേബി, ഞങ്ങളുടെ എല്ലാമെല്ലാമായ ബേബി, പവറുള്ള ബേബി, വീഡിയോസ്, അതെ, ലെറ്റ്സ് സീ യു ഓൺ ഉടുപ്പി, അതെ, വ്ളോഗർ ബേബി. ബേബി ഞങ്ങൾക്ക് വേണ്ടി മൂന്ന് പാക്ക് ബിരിയാണി. നന്ദിയുള്ള ലോകം, നന്ദിയുള്ള ബേബി. നാല് സെന്റർ വശം പറഞ്ഞ ഞങ്ങൾക്ക് മൂന്ന് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചപ്പാത്തി വിത്ത് ചപ്പാത്തി. ഹലോ, ഇപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് ബേബി? എവിടെ എത്തിയത് ബേബി? കുളുമണാലി. കുളുമണാലി അവിടെ ഞങ്ങളിതാ ഇന്നലെ രാത്രി 8:25 ട്രെയിനിന് കയറിയിട്ട് ഇപ്പൊ സമയത്തിലടാ 7 മണിക്ക്. അതെ, രാവിലെ 7 മണിക്ക് ഇതാ ഉടുപ്പി എന്നാ 6:30 ഉടുപ്പി സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് പ്ലാൻ ഉണ്ട്, ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഇനി ഞങ്ങള് ജയിൽ ചപ്പാത്തി മേടിച്ചു വെച്ച് ബാഗിൽ മേടിച്ചു വെച്ച് ജയിൽ ചപ്പാത്തി കഴിച്ചുകൊണ്ടൊരു 1.5 നടത്തമുണ്ട് ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്ക്. 2 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കും. ആ ഉടുപ്പി എന്തായാലും എനിക്ക് കാര്യം മനസ്സിലായില്ലേ. അപ്പം 2 കിലോമീറ്റർ നടക്കാനുണ്ട്. അവിടുന്ന് നേരെ മാൽഫ ബീച്ചിലേക്കുള്ള ബസ് പിടിച്ച് അവിടെയാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ ജൽദി കയറോ, ജൽദി കയറോ. ഇതിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 4.5 കിലോമീറ്ററോളം നടന്ന് ഉടുപ്പി ടൗണിൽ എത്തിയിട്ടുണ്ട്. അതാ നമ്മളെ ഉടുപ്പി ടൗണിൽ നിന്ന് ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പം നമ്മൾ തീരുമാനിക്കണം എങ്ങോട്ട് പോകണമെന്ന്. ഇതാണ് ഉടുപ്പി ബസ് സ്റ്റാൻഡും ടൗണും.
ഇപ്പൊ ഇവിടെ രാവിലെ നമ്മൾ നോക്കുമ്പോൾ എന്താ ഹോട്ടലുകളെക്കാളും കാണുന്നത് നമ്മള് ഒരുപാട് പൂക്കച്ചവടക്കാരാണ്. പൂക്കച്ചവടം എന്ന് വെച്ചാൽ രാവിലെ തന്നെ സജീവമായിട്ട് ഒരുപാട് പൂക്കച്ചവടക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള ജനങ്ങളിൽ സ്ത്രീകൾ പലരും പൂക്കൾ തലയിൽ ചൂടുന്നൊരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇപ്പൊ പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കണം ഇവിടുന്ന്. വിപ്ലവ് ബാധിക്കുന്നത് എന്താ, ഇരട്ടിന്നും കണ്ണൂർക്കും സ്ഥിരം ഉതുപ്പി ബസ് ഉണ്ടെന്നാണോ താങ്കൾ ബാധിക്കുന്നത്? കർണാടകത്തിൽ നിന്ന് ബസ് ഉണ്ടെന്നാണോ എങ്ങോട്ടേക്കാണ്? ഞങ്ങള് കുറച്ച് നല്ലതല്ലേന്ന് വിചാരിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നപ്പോ ഇവിടെ മൂഞ്ചി. വീണ്ടും തിരിച്ച് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാൻഷി ബീച്ചിക്ക് ബസ് കിട്ടുള്ളൂ എന്നാണ് ഇവിടുത്തെ കണ്ടക്ടർമാർ പറയുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ് പോട്ടെ. ഹലോ, ഇപ്പം നമ്മൾ ഉടുപ്പി ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഒന്നുകൂടി നല്ലത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് നടന്നു. അപ്പോൾ കെ എസ് ആർ ടി സിയിൽ പോയി പറഞ്ഞപ്പോൾ അവിടുത്തെ കണ്ടക്ടേഴ്സ് പറഞ്ഞ് സിറ്റി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു താഴത്തൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ നിന്നാണ് മാലിന്യ ബീച്ചിക്ക് ശരിക്ക് ബസ് കിട്ടുള്ളൂ. ഇപ്പം എന്നിട്ട് ഞങ്ങളൊരു സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് പിടിച്ച് കയറിയിട്ടുണ്ട്. ഇനി ടിക്കറ്റ് പൈസ ടിക്കറ്റ് ചാർജ് എത്രയെന്ന് ഞാൻ അടുത്ത കട്ടിൽ പറഞ്ഞുതരാം. ഹലോ, അപ്പോൾ നമ്മളിതാ മാൽപ്പെ ബീച്ചിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട് എല്ലാവരും. ടടൻ, വെൽക്കം ടു മാൽപ്പെ ബീച്ച്.